हलो फ्रेंड्स इन नाम डिस्कू के पब्लिक सर्वीस कमीशन एल डी सी की मुनकाली चोदच चौदह इन परीक्ष आवर्ती शुभाप्ति विश्वसोड़ नमुके चौदह कड़क चौद्यं नोक आदि चौदह मनुष्य शरीर रक्त चक्रमण कंपिड़ बी विलियम हार्वी अब इतने ओर्ति नमु हार्ली डेविडसन बैक अदल ओर्मे अब अंटे आईन रोटेशन बुलेट अब बुलेट अब आज ओर्क अब रक्त चक्रमण चक्रम ओर्क चक्रम अब आड वे जस्ट ओर्क रक्त चक्रमण विलियम हार्वी രണ്ടാമത്തെ ചോദ്യം ബ്രെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഒരു ഡാഷ് ആണ് അപ്പോൾ ഓപ്ഷൻ എ ബബിൾ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫംഗസ് അപ്പോൾ ബ്രെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഒരു ഫംഗസ് ആണ് ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നു ഓപ്ഷൻ എ തൊണ്ട ചീരയിലയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഓപ്ഷൻ സി ഇരുമ്പ് എൻസൈമുകളും ആന്റിബോഡികളും നിർമ്മിച്ചിരിക്കുന്നത് ഡാഷ് കൊണ്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞ എൽ ഡി സിക്കും ചോദിച്ചായിരുന്നു ഏതുകൊണ്ടാണ് ഓപ്ഷൻ എ മാംസ്യം അപ്പോൾ ഇവിടെ നമ്മൾ അന്നജവും അല്ലെങ്കിൽ വിറ്റാമിനുകളും എന്ന് തെറ്റിയ ചാൻസ് ഉണ്ട് അപ്പോൾ എൻസൈമുകളും ആന്റിബോഡികളും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മാംസ്യം അടുത്ത ചോദ്യം സാർവിക ലായകം എന്നറിയപ്പെടുന്നു ഏതാണ് ഓപ്ഷൻ ഡി ജലം സാർവിക ലായകം ജലം അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു ഓപ്ഷൻ സി ഓസോൺ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെൻസിലിൽ ഉപയോഗിക്കുന്നത് കരി ഗ്രാഫൈറ്റ് ഇത് രണ്ടുമാണ് കൺഫ്യൂഷൻ വരുന്നത് ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ് ആണ് ആൻസർ അടുത്ത ചോദ്യം പാസ്കൽ ഏതിൻ്റെ യൂണിറ്റാണ് ഓപ്ഷൻ ബി വ്യാപക മർദ്ദമുണ്ട് ഓപ്ഷൻ സി മർദ്ദവുമുണ്ട് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് മർദ്ദം അപ്പോൾ പാസ്കൽ എന്തിൻ്റെ യൂണിറ്റാണ് മർദ്ദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലസവാതകം അല്ലാത്തത് ആർഗൺ ബ്രോമിൻ ക്രിപ്റ്റോൺ നിയോൺ ഓപ്ഷൻ ബി ബ്രോമിൻ ആണ് ബാക്കിയുള്ളതെല്ലാം അലസവാതകങ്ങൾ ഉദാഹരണം അടുത്ത ചോദ്യം ഇന്ത്യക്കാരിൽ ദേശീയ വികാരം ജനിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അവരെ സംഘടിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചു ഓപ്ഷൻ ബി സുരേന്ദ്രനാഥ് ബാനർജി ഇവിടെ ഓപ്ഷൻ എ ദാദാഭായി നവറോജി തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇന്ത്യൻ അസോസിയേഷൻ എന്നാണ് 1876 സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസ് എന്ന വ്യക്തിയും കൂടെ ചേർന്നാണ് ഈ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് വർഷം ഓർത്തിരിക്കുക 1876 അടുത്ത ചോദ്യം ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്നു ഉത്തർപ്രദേശിലെ മധുര അപ്പോൾ ഇനി പി സി ചോദിക്കാം മധുരയിൽ കർഷക കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിക്കും ദേവി സിംഗ് ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്നതിന് നിയമനിർമ്മാണ സഭകളെ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്വരാജ് പാർട്ടിയുടെ നേതാവായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി നമ്മൾ ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ് കറുപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഓപ്ഷൻ എ സി ആർ ദാസ് ആണ് ആൻസർ അപ്പോൾ സ്വരാജ് പാർട്ടിയുടെ നേതാവ് ആരാണ് സി ആർ ദാസ് ഓപ്ഷൻ എ ഇനി സി ആർ ദാസിൻ്റെ മറ്റ് ചോദ്യങ്ങൾ ചോദിച്ച് ചോദിക്കാറുണ്ട് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് സി ആർ ദാസ് ആണ് ചിത്തരഞ്ജൻ ദാസ് എന്നാണ് പൂർണ്ണരൂപം ഇന്ത്യയുടെ പതാക സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യം ഉയർത്തിയ വ്യക്തി മാഡം ബിഗ്ഗാജി ഗാമയാണ് ജർമ്മനിയിലാണ് ഉയർത്തിയത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് വാർഷിക സമ്മേളനമാണ് ഓപ്ഷൻ ബി ലാഹോർ വർഷം 1929 അടുത്ത ചോദ്യം ആത്മോപദേശക ശതകം എന്നത് കേരളത്തിലെ ഏത് നായകരിൽ നവോത്ഥാന നായകരിൽ ആരുടെ കൃതിയാണ് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു അപ്പോൾ ആത്മോപദേശക ശതകം ആരുടേതാണ് ശ്രീനാരായണ ഗുരു അയിത്തത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമബന്ധി ഭോജനവും
മുന്തിരി കിണറുകളുടെ നിർമ്മാണവും പ്രോത്സാഹിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. അടുത്ത ചോദ്യം, ആത്മബോധത്തിൽ നിന്നുണർന്ന ജനതയുടെ സാംസ്കാരിക നവോത്ഥാനത്തിനായി ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് ആത്മവിദ്യാ സംഘം വാക് ഫളാനന്ദൻ. ഹരിജനങ്ങളുടെ അഭിവൃദ്ധിക്കായി അയ്യങ്കാളി രൂപം കൊടുത്ത സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ട വർഷം 1907. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി 1914 രൂപം കൊണ്ട നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡൻ്റായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. അൽഫോൺസ് അച്ഛൻ എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? ഓപ്ഷൻ സി ദൈവത്തിൻ്റെ വികൃതികൾ. അപ്പോൾ അൽഫോൺസ് അച്ഛൻ ഏത് കഥാപാത്രം? ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവലിൽ ഉള്ളതാണ്. ഇനി ഈ കൃതി എഴുതിയതാരാണ്? എം മുകുന്ദനാണ്. അതും ഓർത്തിരിക്കുക, ഗോഡ്സ് മിസ്ചീഫ്. തിക്കോടിയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ഓപ്ഷൻ ബി പി കുഞ്ഞനന്ദൻ നായർ. കുഞ്ഞനാണെങ്കിലും കോടിപതിയാണ് എന്ന് ഓർക്കുക, കുഞ്ഞനാണെങ്കിലും കോടിപതി പി കുഞ്ഞനന്ദൻ നായർ. കേരള വാത്മീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ വാത്മീകി വള്ളത്തോൾ നാരായണ മേനോൻ. 2014 വയലാർ അവാർഡ് നമുക്കിനി പഠിക്കാം. 2020 വയലാർ അവാർഡ് നേടി വയലാർ ഏഴാഞ്ചേരി രാമചന്ദ്രൻ. കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഏഴാഞ്ചേരി രാമചന്ദ്രൻ, കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം, വർഷം 2020. മനുഷ്യന് ഒരാമുഖം എന്ന നോവലിൻ്റെ കർത്താവാണ് ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. മനുഷ്യന് ഒരാമുഖം എഴുതി സുഭാഷ് ചന്ദ്രൻ. താഴെ പറയുന്നവരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരൻ ഓപ്ഷൻ ബി ഒ വി വിജയൻ. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചില്ല, ഒ വി വിജയൻ. ശരിയായ പദമേത്? ആജാന ബാഹു. അപ്പോൾ ഇത് കഴിഞ്ഞ ഈയിടയ്ക്ക് വി യുക്ക് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പുതിയ ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 2016 ചോദിച്ച ചോദ്യമാണ്. ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ സി ആജാനു ബാഹു. പക്ഷെ അത് ആ ചോദ്യം ക്യാൻസൽ ചെയ്തു, അതിൽ എഴുത്തിൽ തെറ്റുണ്ട്. അടുത്ത ചോദ്യം, ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. വായിച്ചെടുത്താൽ മതി. മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിച്ചു. താഴെ പറയുന്നതിൽ അർദ്ധവിരാമം എന്ന ചിഹ്നം ഉപയോഗിക്കുന്ന വാചകം, അർദ്ധവിരാമം എന്ന് പറയുന്നത് ഒരു ഡോട്ടും ഒരു കോമയും അർദ്ധവിരാമം ഉള്ളത്. ഓപ്ഷൻ ബി കണ്ണീരുടങ്ങാതെ ഫ്രാൻസ്, മൗനമാചരിച്ചു ലോകം. കരിമിഴി കുരുവി എന്ന പദം ഏത് സമാസത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി രൂപക സമാസം. അപ്പോൾ കരിമിഴി കുരുവി, അതായത് കരിമിഴിയോട് കൂടിയ കുരുവി, അപ്പോൾ എന്തിനോട്? ആ ഒരു രൂപത്തോടാണ് സമാസം കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് രൂപക സമാസം. അടുത്ത ചോദ്യം, ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ എ പരിണിത പ്രജ്ഞൻ. അപ്പോൾ ഇതൊന്ന് എഴുതി വയ്ക്കുക, പരിണിത പ്രജ്ഞൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. ആദേശ സന്ധിക്ക് ഉദാഹരണം ഓപ്ഷൻ സി ആണ് ആൻസർ, വെണ്ണീർ. അപ്പോൾ ആദേശം എന്താണ്? ഒരു ദേശം പോയി മറ്റൊരു ദേശം വരുന്ന എന്ന് കാണാൻ പഠിക്കുക. അതായത് ഒരു വാക്ക് പോയി മറ്റൊരു വാക്ക് വരും ചേർത്ത് എഴുതുമ്പോൾ. അപ്പോൾ വെണ്ണീറിനെ വെൺ പ്ലസ് നീർ എന്നാണ് എഴുതുന്നത്. അപ്പോൾ അതിൽ നാ എല്ലാം പോയിട്ട് അതിന് പകരം ഇന്ന ആണ് ഇവിടെ വന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. താഴെ പറയുന്നതിൽ തീ എന്ന അർത്ഥം വരാത്ത പദം ഓപ്ഷൻ ഡി അനിലൻ. അനിലൻ എന്താണ്? കാറ്റ്. അടുത്ത് തത്തിതത്തിന് ഉദാഹരണമല്ലാത്ത പദം ഓപ്ഷൻ ബി ആണ് ആൻസർ, വേടൻ. അപ്പോൾ എന്താണ് തത്തിതം എന്നറിഞ്ഞിരിക്കണം. നാമങ്ങളിൽ നിന്നോ ഭേദങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദമാണ് തത്തിതം. അപ്പോൾ നാമങ്ങളിൽ നിന്നോ ഭേദകങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന നാമശബ്ദം, അതായത് എക്സാമ്പിൾ പറഞ്ഞ് ഒന്ന് പഠിച്ചാൽ മതി. ശ്രദ്ധിക്കുക, ദശരഥൻ്റെ പുത്രൻ എന്തുവാണ്? ദാശരഥി. ദശരഥൻ്റെ പുത്രൻ എന്ന് പറയുന്നത് ദാശരഥിയാണ്. അപ്പോൾ ഇതും ചോദിച്ചിട്ടുണ്ട്. അതായത് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ബുദ്ധിയുള്ളവൻ ബുദ്ധിമാൻ, വർഷത്തിൽ സംഭവിക്കുന്നത് വാർഷികം. ഇപ്പോൾ കണ്ടില്ലേ ഒരു വാക്ക്, ഒരു വലിയ വാക്ക് അതിനെ ഒറ്റപ്പദമായി പറയുന്നത്. ദശരഥൻ്റെ പുത്രൻ ദാശരഥി,
ബുദ്ധിയുള്ളവൻ ബുദ്ധിമാൻ വർഷത്തിൽ സംഭവിക്കുന്നത് വാർഷികം. അപ്പോൾ അതുപോലെ തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കിയേ, മൂപ്പൻ മൂപ്പ് ആയ മനുഷ്യൻ, അടിമത്തം അത് അടിമകൾ കൊണ്ടുള്ള ചെയ്യുന്ന പ്രവൃത്തി, വേണ്ടാതനം വേണ്ടാതെ ചെയ്യുന്ന പ്രവൃത്തി. എന്നാൽ വേടൻ എന്നത് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അതൊരു നാമം മാത്രമാണ്. അപ്പോൾ അതാണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ നിർദ്ദേശിക വിഭക്തിക്ക് ഉദാഹരണം. അപ്പം നിർദ്ദേശിക വിഭക്തിക്ക് പ്രത്യയങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ, ഭൂമി എന്ന അമ്മ. ഈ അവനെ കണ്ടു, ഇവിടെ എ എന്നൊരു ഇത് വരുന്നു. എ വരുന്നത് നിപ്രസം ഉപ്രസം ആ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിലൊന്ന് ഒന്ന് പഠിച്ച് വച്ചേക്കുക. അപ്പോൾ പ്രത്യയം ഒന്നും ഇല്ലാത്തത് നമ്മുടെ നിർദ്ദേശിക വിഭക്തിയാണ്, ഭൂമി എന്ന അമ്മ. അടുത്ത ചോദ്യം, ശരിയായ പദമേതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ജലത ആണ് ആൻസർ. അടുത്ത ചോദ്യം, ടു ഗീവ് അപ്പ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അബണ്ടൻ ആണ്, ഉപേക്ഷിക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, കൺട്രി കസിൻസ് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓപ്ഷൻ ഡി ആണ്, പട്ടണത്തിലെ രീതികൾ പരിചയമില്ലാത്ത ആൾ. അടുത്ത ചോദ്യം, എ ബുക്ക് ദാറ്റ് ഈസ് ഷട്ട് ഈസ് ബട്ട് എ ബ്ലോക്ക് എന്ന ശൈലിയുടെ ശരിയായ മലയാള രൂപമാണ്, കണ്ണുണ്ടായാൽ പോരാ കാണണം. അടുത്ത ചോദ്യം, വൺ ഗുഡ് മദർ ഈസ് വർത്ത് 100 സ്കൂൾ മാസ്റ്റേഴ്സ് എന്ന വാചകത്തിൻ്റെ മലയാളമാണ്, ഓപ്ഷൻ ബി ആണ്, ഒരു നല്ല അമ്മ 100 അധ്യാപകരുടെ വിലയുള്ളതാണ്. അടുത്തതിന് ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്. ഐ ആം വെരി സിൻസിയർ ഇൻ മൈ വർക്ക്, ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആമാണ് വന്നിട്ടുള്ളത് ഓക്സിലറി വെർബ്. ആമിൻ്റെ ഇത് സെനൻസ് പോസിറ്റീവാണ്, അപ്പോൾ ഓക്സിലറി വെർബ് നെഗറ്റീവ് വരണം. അപ്പോൾ ആമിൻ്റ് ഐ എന്നാണ് വരുന്നത്, പക്ഷേ ആമിൻ്റ് ഐ എന്നൊരു പ്രയോഗം ഇല്ല. അതിന് പകരം ഓപ്ഷൻ ഡി ആറിൻ്റ് ഐ എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ്, ക്യൂവിൻ്റെ ആണ് വരി നിൽക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ, ക്യൂ യു ഇ യു ഇ. അടുത്ത ചോദ്യം, റോഷൻ ഹാസ് ബീൻ വാച്ചിങ് ടി വി ഫോർ 2 hours. അപ്പോൾ ഒരു പോയിൻ്റ് ഓഫ് ടൈം പറയുകയാണെങ്കിൽ 4 ആണ് ഉപയോഗിക്കുന്നത്. വർഷമൊക്കെ ആണെങ്കിൽ സിൻസ് ഉപയോഗിക്കും. വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഡാഷ് മേരി, ഓപ്ഷൻ ബി ഈസ് ആണ് ആൻസർ. അപ്പോൾ ഒ പി എസ് എന്ന് പഠിക്കുക. അതായത് ഒ എന്ന് പറയുന്നത് വൺ ഓഫ്, പി എന്ന് പറയുന്നത് പ്ലൂറൽ, അവിടെ സിസ്റ്റേഴ്സ്. അടുത്ത് വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഈസ് ആണ് വരുന്നത്, ഓക്സിലറി വെർബ് ഈസ് ആണ് വരുന്നത്. ഒ പി എസ് എന്ന് പഠിക്കുക. അപ്പോൾ വൺ ഓഫ് ഒ പി എസ്. അടുത്ത ചോദ്യം, ഹീസ് ഡാഷ് എം എൽ എ ഫ്രം കർണാടക ആൻ ആണ്. അപ്പോൾ എം എൽ എ എന്ന് പറയുന്നത് എം എന്ന് നമ്മൾ മലയാളത്തിൽ എ എന്നല്ല ഉച്ചരിക്കുന്നത്, എ എന്താണ് ചുറാക്ഷരമാണ്, ആയതിനാൽ ഇത് ആർട്ടിക്കിൾ ആൻ. അടുത്ത ചോദ്യം, ഇഫ് യു ഡാഷ് അപ്പ് ഇയർലി യു കുഡ് സീ ദ സൺറൈസ്, ഓപ്ഷൻ സി ആണ്, വോക്കപ്പ്. അപ്പോൾ ഇഫ് ക്ലോസ് ആണ്, കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇവിടെ കുഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്, ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ചൂസ് ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് കറക്റ്റ്. അപ്പോൾ കറക്റ്റിൻ്റെ ശരി എന്നതിൻ്റെ തെറ്റ് ഓപ്പോസിറ്റ് ആണ്, ഓപ്ഷൻ സി ഇൻകറക്റ്റ്. ദിസ് ഈസ് ദ ഈ കാർ ഡാഷ് മൈ ഫാദർ ബോട്ട് ലാസ്റ്റ് വീക്ക്, ഓപ്ഷൻ എ വിച്ച്. ദിസ് ഈസ് ദ കാർ വിച്ച് മൈ ഫാദർ ബോട്ട് ലാസ്റ്റ് വീക്ക്. അടുത്ത ചോദ്യം, ഐ കനോട്ട് ഡാഷ് ഹർ ബിഹേവിയർ, പുഡ സഹിക്കുക. അപ്പോൾ ഐ കനോട്ട് പുട്ട് അപ്പ് വിത്ത് ഹർ ബിഹേവിയർ. അടുത്ത ചോദ്യം, ദ വെദർ ടുഡേ ഈസ് ഡാഷ് ദൻ യെസ്റ്റർഡേ, ഓപ്ഷൻ ബി ആണ്, വേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ബാഡർ എന്നൊരു പ്രയോഗം ഇല്ല, അല്ലെങ്കിൽ അതാണ് വരേണ്ടത്. രണ്ട് കമ്പാരിറ്റീവ് ആണല്ലോ, ദാൻ വരുമ്പോൾ മോറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാഡർ വരത്തില്ല, വേഴ്സ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഡാഷ് ഇംപ്രൂവ്സ് യുവർ നോളജ് റീഡിങ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ഡാറ്റം, ഓപ്ഷൻ എ ഡേറ്റ. വൺ ഹു സ്റ്റഡീസ് അബൌട്ട് റോക്സ് ആൻഡ് സോയിൽസ് ഈസ് നോൺ ആസ് ജിയോളജിസ്റ്റ്, വൺ ഹു സ്റ്റഡീസ് അബൌട്ട് റോക്സ് ആൻഡ് സോയിൽസ് ജിയോളജിസ്റ്റ്. സിനനിം ഓഫ് ദ വേർഡ് ഹാറ്റ്രഡ്,
ഹാറ്റ്രഡ് വെറുക്കുക അതിൻ്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കണ്ടംപ്റ്റ്. ദ യങ് വൺ ഓഫ് ദി കാംഗറൂ ഈസ് കംഗാരുവിൻ്റെ കുഞ്ഞെന്താണ് ജോയ്. ഓപ്ഷൻ എ. യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ സ്റ്റേ ഹിയർ. അപ്പോൾ യു ഹാഡ് ബെറ്റർ ബേസ് ഫോം എന്ന് പഠിക്കുക, സ്റ്റേ ഹിയർ. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് മീൻസ് ഓപ്ഷൻ സി കൺഫ്യൂസ്. വുഡ് യു മൈൻഡ് വുഡ് യു കഴിഞ്ഞ ജെറണ്ട് വരണം. ഓപ്ഷൻ സി കമ്മിങ് വിത്ത് മീ. അടുത്ത ചോദ്യം വൈസ് വേഴ്സ മീൻസ്. ഓപ്ഷൻ എ റിവേഴ്സ്ഡ്. ഹാംലെറ്റ് ഡാഷ് ബൈ ഷേക്സ്പിയർ. ഹാംലെറ്റ് വാസ് റിട്ടൺ ബൈ ഷേക്സ്പിയർ. അപ്പോൾ ഇത്രയുമാണ് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ 2016 ആണെങ്കിലും 2019 20 നടന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള എക്സാമുകൾക്കും ഇതിൽ നിന്ന് 2-3 ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതുപോലെ കൂടുതൽ ചോദ്യങ്ങൾ ഒന്ന് പഠിച്ചാൽ മതി. ഇതിൻ്റെ PDFഉം ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ ഗെയിം ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതും രാഹുൽസ് അക്കാഡമി എന്നൊരു ടെലിഗ്രാം ചാനലാണ്, അതിൽ PDF എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലും ഒന്ന് PDF ഒക്കെ ഒന്ന് എടുത്ത് ഒന്ന് ആൻസർ ചെയ്ത് പരിശീലിച്ച് നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.